പേജ് നമ്പർ 38, ഫംഗ്ഷൻ കീസ്. ഓക്കെ, സോ ഫംഗ്ഷൻ കീസ് മീൻസ് കീബോർഡ്. എന്തോ മിസ് ഇത് ചെയ്തിട്ടില്ലേ? ലാസ്റ്റ് വൺ, വിച്ച് കീ ഓർ കീസ് ഷുഡ് ബി മോണി പ്രസ് ഇൻ ദ ഫോളോയിങ് കേസസ്? അതിൽ ലാസ്റ്റ് വൺ മിസ് പറഞ്ഞിട്ടില്ല. She wants to write and inverts. അതിന് ഏത് കീ അമർത്തേണ്ടത്? ആൻഡ് എന്നുള്ളതിന് ഷിഫ്റ്റ് പ്ലസ് 7. ഞാൻ ആ നോട്ട്സ് എല്ലാം പിന്നെ അയച്ചു തരാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും കേട്ടോ. ഷിഫ്റ്റ് പ്ലസ് 7 എഴുതിയേക്കുന്ന കീ ആണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ കീസ്. സീൻ കീബോർഡ് ടോപ്പ് മേലിലെ F1, F2, F3 ലൈക്ക് ടിൽ F12. ഡിഡ് യു സീ ദാറ്റ് F1 മുതൽ F12 വരെ ഫംഗ്ഷൻ കീസ് ഉണ്ട്. ഓക്കെ, these are keys are called function keys. They are located on the top row of the keyboard. These keys perform different functions. You will learn about their functions in higher classes. Now you are studying only in third standard. So ഇപ്പോ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പഠിക്കേണ്ട. നമ്മുടെ കീബോർഡിലെ ഏറ്റവും മേളിലുള്ള കീ ആണ് ഈ ഫംഗ്ഷൻ കീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം പേജ് നമ്പർ 34 കീബോർഡിൽ നിങ്ങൾക്ക് നോക്കിക്കേ, ഇവിടെ ഈ കീബോർഡിന്റെ ഏറ്റവും മുകളിലായിട്ട് തന്നിരിക്കുന്ന ഇതാണ്, ഈ കീകളാണ് ഫംഗ്ഷൻസ് കീസ് F1, F2 ആൻഡ് ഓൾ. ഡിഡ് യു സീ ദാറ്റ് ടില് F12 വരെ ഉണ്ട് ഇത്. ആ കീ ഫംഗ്ഷൻ കീസ് ആണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ കുഞ്ഞു മക്കളായതുകൊണ്ട് നിങ്ങൾ അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കേണ്ടതില്ല. വെൻ യു ഗോ ടു ഹയർ ക്ലാസ്സസ് മേ ബി ഇൻ 6th, 7th ആൻഡ് ഓൾ യു കൻ സ്റ്റഡി അബൌട്ട് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് കർസർ ഓർ കർസർ കൺട്രോൾ കീസ്. വാട്ട് ഇസ് കർസർ കീസ്? കർസർ കീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു കീബോർഡ് ഷെയർ ചെയ്യട്ടെ. ഡോണ്ട് ഡ്രോ, വരയ്ക്കരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം പോലെ വരച്ചാൽ ഞാൻ പേര് ചൊല്ലി വിളിക്കും. പേര് ഇവിടെ തെളിയും ആരാ വരച്ചെന്നുള്ളത്. വെറുതെ എൻ്റെ ഒന്ന് ചീത്ത കേക്കല്ലേ. അതിനു മുന്നേ ഞാൻ കീബോർഡ് ഓഫ് okay, see, you can see keyboards, keyboard you can see, isn't it? Okay, in this number keys, this 1 2 3 4 5 6 and all are there, and those are known as numeric keyboard, numeric keys, and these are alphabets Q W E R T Y and all till M, means whole ABCD is there. മൊത്തം ABCD ഉണ്ട്. പക്ഷെ അത് ABCD നമ്മൾ ബുക്കിൽ എഴുതുന്ന പോലെ കറക്റ്റ് ഓർഡറിലല്ല, കുറച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ടാണ്. നെക്സ്റ്റ് ഈ മേളിൽ കാണുന്ന ഇത്, കെൻ യു സീ ദിസ് ആദിത്യൻ്റെ ഓള്, കാണുന്നുണ്ടോ മോനെ? ഓക്കെ, F1, F2, F3 ലൈക്ക് ദാറ്റ് വേ ടിൽ ഹിയർ F12 വരെയുണ്ട്. ഇനി കീബോർഡില് ക്ലിയർ ആയിട്ട് കാണത്തില്ല അല്ലേ. ഓക്കെ, ഐ തിങ്ക് ദിസ് യു ക്യാൻ സീ പ്രോപ്പർലി ഇൻ ദിസ്. ഇത് കുറച്ചുകൂടെ വലുതായതുകൊണ്ട് ഇൻ ദിസ് ഹിയർ ഫോർ കീസ് ആർ ദേർ, കണ്ടോ? നാലെണ്ണം ആരോ മാർക്ക് പോലെ മുകളിലോട്ടും താഴോട്ടും സൈഡിലേക്കുള്ള. ഓക്കെ, ദീസ് കീസ് ആർ നോൺ ആസ് എ കർസർ കീസ്. വാട്ട് ഇറ്റ് ഈസ് എ കർസർ കീസ്? ഓക്കെ, ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ന്യൂമറിക് കീ പാഡ് ദർ ഇസ് എ സെറ്റ് ഓഫ് ഫോർ കീസ് വിത്ത് ആരോസ് ഓൺ ദം. ഈ ന്യൂമറിക് കീയുടെ ഇപ്പുറത്തെ സൈഡിൽ ഹിയർ ഇതാ നോക്ക് കീസ് ആർ ദേർ.
ഓക്കേ, സീ ദിസ്, താഴെ ഇവിടെ കണ്ടോ കർസർ, ഒന്ന് മുകളിലോട്ട് ആരോ മാർക്ക്, ഒന്ന് താഴോട്ട്, പിന്നെ ഒന്ന് റൈറ്റ്, ഒന്ന് ലെഫ്റ്റ് ആയിട്ട്. നീല ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടത്, കീബോർഡ് ഉള്ളവർക്ക് കീബോർഡിൽ തന്നെ നോക്കാം. ഓക്കെ, ദീസ് കീസ് ആർ നോൺ ആസ് എ കർസർ കൺട്രോൾ കീസ്. അതായത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുകയാണെന്ന് വെച്ചോ, നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ താഴോട്ടോ മുകളിലോട്ടോ ഒക്കെ പോകണമെങ്കിൽ ഒന്നെങ്കിൽ എൻ്റർ കീ അടിക്കാം. ഇനി നമ്മൾ കുറേ ടൈപ്പ് ചെയ്തു, അതിൽ നമ്മുടെ കർസർ മുകളിലോട്ടൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് മേലോട്ട് കയറ്റി കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി ഈ കീ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഈ ഈ ആരോ മാർക്ക് ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വേണോ റൈറ്റ് സൈഡിലേക്ക് വേണോ ഡൗൺ വേണോ ടോപ്പ് വേണോ അങ്ങനെ. ഓക്കെ, ദീസ് ആർ ദ ആരോ കീസ് ഓർ കർസർ കൺട്രോൾ കീസ്. പ്രസ്സിംഗ് ദീസ് കീസ് മേക്സ് ദ കർസർ മൂവ് അപ്പ് ഡൗൺ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. സോ വെൻ വി ടൈപ്പ് വി യൂസ് ദ ആരോസ് കീസ് ടു മൂവ് അനദർ പാർട്ട് ഓഫ് എ വേർഡ് സെൻറ്റൻസ് ഓർ പേജ്. നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെന്ന് വെച്ചോ, നൗ വെയിറ്റ്, ഐ വിൽ ക്ലോസ് ദിസ്, സ്റ്റോപ്പ് ഷെയറിങ്. ദെൻ ഷാൽ ടൈപ്പ് സംതിങ്. ജസ്റ്റ് ഐ ടൈപ്പ് ടു, ദാറ്റ്സ് ഓൾ. ഇത് അർത്ഥമൊന്നുമില്ല, ചുമ്മാ കുറച്ച് അക്ഷരങ്ങൾ മാത്രം ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, നൗ ഐ ക്യാൻ യൂസ് ദ കർസർ. നൗ കർസർ ഈസ് ദേർ അറ്റ് ലാസ്റ്റ്. ക്യാൻ എവരിബഡി സീ ദിസ് കർസർ ലാസ്റ്റ്? ഇഫ് ഐ വാണ്ട് ടു ടേക്ക് ദ കർസർ ഓൺ ദി ടോപ്പ്, ഐ വിൽ ടേക്ക്. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചാലും നിങ്ങളെ കാണിച്ചു തന്നെ ഫോർ കീസ് ഇല്ലേ, അതിൽ ആരോ മാർക്ക് മേളിലോട്ടുള്ള കീയിൽ ഞാൻ പ്രസ് ചെയ്യും. സോ കർസർ ഹാസ് ഗോൺ ടു ദ നെക്സ്റ്റ് ലൈൻ, മീൻസ് ടോപ്പ് ലൈൻ, നെക്സ്റ്റ് ടോപ്പ് ലൈൻ, നെക്സ്റ്റ് ടോപ്പ് ലൈൻ, നെക്സ്റ്റ് ടോപ്പ് ലൈൻ, ലൈക്ക് ദാറ്റ് വേ. ഞാൻ മേളിലേക്ക് ആക്കിയപ്പോൾ ഇനി ഇഫ് ഐ വാണ്ട് ടു ടേൺ ദിസ് റൈറ്റ് സൈഡ്, സി കർസർ പോകുന്നു. ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റിലെ ആരോ മാർക്കുള്ളതിലേക്ക് പ്രസ് ചെയ്യുക. ഇഫ് ഐ വാണ്ട് ടു ബ്രിങ് ദ കർസർ ഡൗൺ, താഴോട്ടുള്ള ആരോ മാർക്കിൽ പ്രസ് ചെയ്യുമ്പോൾ സാധനം കർസർ താഴെ വന്നു. ഓക്കെ, so cursor is a blinking line that appears on the monitor screen. What is cursor? Cursor means what, you know? Cursor nu parnal endha anriyavo, cursor means a blinking line on the monitor screen. What is meaning of blinking? Blink nu parna artham endha? Blink ennu ariyale. ബ്ലിങ്ക് മീൻസ് ഇങ്ങനെ മിന്നിട്ട്. അങ്ങനെ സി ആ കർസറിലേക്ക് നിങ്ങൾ നോക്കിക്കേ, കണ്ടോ സ്ഥിരമായിട്ട് അത് അവിടെ ഉണ്ടോ സ്ക്രീനില്? സ്ക്രീൻ കാണുന്ന കുഞ്ഞുങ്ങൾ നോക്കിയേ, സ്ഥിരമായിട്ടുണ്ടോ? ഇല്ല, മിന്നിയും തെളിഞ്ഞും, മിന്നിയും പോകും, അണയും തെളിയും, അണയും തെളിയും, അങ്ങനെ അല്ലേ. ബട്ട് ഇഫ് ഐ ഡ്രോ എ ലൈൻ, ദിസ് ആൽബർട്ട്, ആൽബർട്ട് മൂവ് ചെയ്യുന്നുണ്ടോ? വാട്ട് ഐ ഹാവ് ടൈപ്ഡ്, അത് പോവുകയും വരികയും പോവുകയും വരികയും ചെയ്യുന്നുണ്ടോ? നോ, ഇറ്റ് ഈസ് ദെയർ, ഇസ്ന്റ് ഇറ്റ്? ബട്ട് ദിസ് ഇസ് കർസർ, സി കർസർ ഈസ് ദെയർ, കർസർ ഉണ്ടോ? ആ കർസർ എന്താണ്, ബ്ലിങ്കിങ് ആവുന്നു, അതായത് മിന്നുകയും കെടുകയും, മിന്നുകയും കെടുകയും ചെയ്യുന്ന പോലെ അല്ലേ. ഓക്കെ, സോ കർസർ ഈസ് എ ബ്ലിങ്കിങ് ലൈൻ ദാറ്റ് അപ്പിയേഴ്സ് ഓൺ ദ മോണിറ്റർ സ്ക്രീൻ, ഷോസ് ദ പൊസിഷൻ ഓഫ് ദ നെക്സ്റ്റ് ക്യാരക്ടർ ടു ബി എൻറ്റേർഡ്. ഇഫ് ഐ ടൈപ്പ്, അതെ കർസർ എവിടെയായിരുന്നോ ഉണ്ടായിരുന്നു അവിടെ മുതലാണ് പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നത്. ഇഫ് ഐ ബ്രിങ് ദ കർസർ ഡൗൺ, വാട്ട് ഐ ടൈപ്പ് ടു കെയിം ദെയർ, നൗ കർസർ ഇസ് ഹിയർ, കെൻ യു സീ? Yes, now when I type, the alphabets will be there. What I have typed, the data will be there only. Okay? മനസ്സിലായോ കർസർ എന്താണ് എന്ന്? മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് സ്പെഷ്യൽ കേസ്. സോ ഫോർ ഫംഗ്ഷൻ ഫംഗ്ഷൻ കീസ് ഓവർ
Next cursor keys are over. Next one is special keys. Amy Kutty. Amy, please look here. Are you playing with the mobile while you are in the class? Keep the mobile aside. Don't touch it now. Okay. After the class, you can play. Oh, Alan P. Samson. My dear, since a long time I didn't see you. You never attended a computer class, only once. Only once you attended the computer class, isn't it? How are you? Are you all right? Okay, okay. The space bar lets you put space between words and sentences. And another thing, what is specialty of space key? Asya Safa? Wait, wait, wait. Where is Asya? Asya, ne ippa ngada peru vilichappothane mungiya. Asya? Please unmute. Asya, please unmute. What is special specialty of space key? Where are you? I am asking to Asya only. Asya. Space between words. Telichu parne mothe. Space between words. It help us to leave the space between words, but not that. That is correct what you said, but what is the special feature of that space scheme? That is a big key of very good. It is the biggest key on the keyboard. Very good. Okay, good girl. Computer keyboard le ethum valiya key aanu space bar. Okay. So this space bar is used to leave space between each words. Oro vaakkal kadayil eda vittittu eda vittu ezhuthan vendittana nammal space key upayogikkunnathu. And this is a special key. And another one is enter key. And here Aditya KV. Adit, please unmute my dear. For what purpose are we using enter key? Adit, please unmute and tell me. For what purpose are we using enter key? Enter key endina namane upayogikkune space key nammal upayogikkune vaakkukalkkidayil space idan vendite. Okay, enter key endina upayogikkune endo mane clear aayilla da. Paranju adutha step enna എന്റെ മോന്റെ നെറ്റ്വർക്ക് പ്രോബ്ലം കൊണ്ടാണ് തിരിയുന്നില്ല പറഞ്ഞത്. ഓക്കെ, അവൻ പറഞ്ഞത് ടീച്ചറിന് ക്ലിയർ ആയില്ല. ഒന്നുകൂടെ പറയാവോ? അടുത്ത സ്റ്റെപ്പ്. ആ, വെരി ഗുഡ്. ടു കം ടു ദ നെക്സ്റ്റ് ലൈൻ. വെരി ഗുഡ് ബോയ്. ഓക്കെ, സോ ടു കം ടു ദ നെക്സ്റ്റ് ലൈൻ വി യൂസ് ദ കർസർ. സോ അടുത്ത ലൈനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കർസർ, സോറി എൻ്റർ കീ. You can also press this key when you want to tell the computer that an instruction is over. Appa nammada instruction kaiyinu ezhuthiyathu kaiyinu kayumbo namukku venengil adu veendum upayogikkam enter key. In a keyboard there are two keyboards, enter keys are there. Nammala keyboard inde chithrathu nokke rendu enter key kal undu. Page number 34 le picture nokike. See the picture of page number 34. Did everybody find two enter keys on that keyboard? How many of you found? Angel found, Juliet found. Hello, Rilu didn't find. Did you find two enter keys on keyboard on page number 34 of your textbook? Yes, we found. What about the others and all? Joel and all, did you find two enter keys?
Everybody, Nida, did you find ma? Yes, I am going to. എല്ലാരും കണ്ടോ? ഓക്കെ. ബട്ട് യൂഷ്വലി നമ്മൾ സാധാരണ ഏത് എൻ്റർ കീ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ആ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്ന എൻ്റർ കീ ആണ്. ഓറഞ്ച് കളറിലുള്ള എൻ്റർ കീ ആണ് നമ്മൾ സാധാരണ, അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ എൻ്റർ കീ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷെ മറ്റേതിൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, മറ്റേ എൻ്റർ കീ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ. ഓക്കെ, അനദർ 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 സ്പെഷ്യൽ കീസ് എസ്കേപ്പ്. ഡിഡ് യു സീ ദാറ്റ്? ഈ എസ് സി എന്ന് എഴുതിയേക്കുന്നത് എസ്കേപ്പ് കീ. എസ്കേപ്പ് ദ കമ്പ്യൂട്ടർ കീബോർഡ് ഹാസ് ടു ഷിഫ്റ്റ് കീസ് വൺ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അന്ന് ഷിഫ്റ്റ് കീ കാണിച്ചായിരുന്നല്ലോ അല്ലേ? എന്തിനാ ഷിഫ്റ്റ് കീ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത്? ഫോർ വാട്ട് പർപ്പസ് ആർ വി യൂസിംഗ് ഷിഫ്റ്റ് കീസ്? Javin is ready to answer, I think. Okay, Javin, please tell me, for what purpose are we using shift keys? Javin, please unmute, my dear. Unmute, unmute fastly. One unmute cheyada mutte shift key endina nam upayogikkune teacher parnja nannayirunnalla kaiyina class la. പറഞ്ഞോ. പറഞ്ഞോ അറിയില്ല. ഹൂ നോസ് ഫോർ വാട്ട് പർപ്പസ് ആർ വി യൂസിംഗ് ഷിഫ്റ്റ് കീസ്? എനിബഡി നോസ്? ജൂലിയറ്റ്, യു നോ? നോ. അലൻ മാത്യു. ഓക്കെ, ഗുഡ് ബോയ്. പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് ടെൽ മീ അനൻ. അലൻ, ഷിഫ്റ്റ് കീ നമ്പർ കീയും കൂടെ അമർത്തിയാൽ നമ്പറിന്റെ മുകളിലുള്ള ചിഹ്നങ്ങൾ. വെരി ഗുഡ്, വെരി ഗുഡ് ആൻസർ. ഓക്കെ, ഇൻ സം കീസ് ആർ യൂസ്ഡ് ഫോർ ടു പർപ്പസസ്. സോ ഫോർ ഫസ്റ്റ് പർപ്പസ് വി വിൽ പ്രസ് ദാറ്റ് കീസ് കീ ഓൺലി. But for the second purpose, we have to press the shift plus that key. Then we will get it. Then for example, we will say, star, percentage, okay, damn it. We will say, number, at, slash, percentage, and, star, brackets, സോ ടു പുട്ട് ക്വസ്റ്റ്യൻ മാർക്സ് ആൻഡ് ഓള്, ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ രണ്ട് ഒരു കീ തന്നെ രണ്ട് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കീയുടെ ഒരു ഉപയോഗം ജസ്റ്റ് വെൻ വി പ്രസ് ദാറ്റ് കീ സെൽഫ് വി ക്യാൻ യൂസ് ഇറ്റ്. ബട്ട് ഫോർ ദ സെക്കൻഡ് പർപ്പസ് വി ഹാവ് ടു പ്രസ് ദിസ് ഷിഫ്റ്റ് ഓൾസോ ആൻഡ് ദെൻ വി വിൽ ഗെറ്റ് ദാറ്റ് കീസ് യൂസ്. ഓക്കെ, അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് ദ എസ്കേപ്പ് കീ. സോ ദ എസ്കേപ്പ് കീ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഓർ എസ്കേപ്പ് ഫ്രം സംതിങ് യു ആർ ഡൂയിങ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എസ്കേപ്പ്? എസ്കേപ്പ് മീൻസ് വാട്ട്? നിഹാര, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എസ്കേപ്പ്? എസ്കേപ്പ് മീൻസ് വാട്ട്? മിസ്, പ്ലീസ് അൺമ്യൂട്ട് നിഹാര. മിസ്, say what is that? Paranyo. Reshapeduki. Say properly. Reshapeduka. Reshapeduka. Escape means reshapeduka. Artha meaning arithillatha ningalokke game kalikkunnarille appa game inathokke illa escape. Nidana mindadirikkune kallammarum kalligalum alle ambambo. Okay, very good. രക്ഷപ്പെടുക. So here, how you will escape from, for what purpose we are using escape keys? ഈ കമ്പ്യൂട്ടറിൽ എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി, എന്ത് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എസ്കേപ്പ് കീ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഓ, ജോയലിന്റെ ഒക്കെ ചെയ്ത് നോക്കിക്കേ. ഓ, അറിയില്ല, ജോയലിന്റെ അറിയില്ല. ജോയൽ ഹൗ
How we have to escape from the computer? Jevin is ready. Okay, Jevin, please, please. Tell me. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിന്ന് പുറത്തേക്ക് വരാൻ. വെരി ഗുഡ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിന്നും പുറത്തേക്ക് വരാൻ, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, സോ വി യൂസ് എസ്കേപ്പ് കീസ് ടു കം ഔട്ട് ഓഫ് ദാറ്റ് പ്രോഗ്രാം വിച്ച് വി ആർ യൂസിങ്. നമ്മളിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിട്ട് എസ്കേപ്പ് കീ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ സൂം ക്ലാസ് കഴിഞ്ഞ ഞാൻ ഇപ്പൊ പ്രസ് എസ്കേപ്പ് കീ അടിച്ച് ചിലപ്പോ ഇതിനകത്ത് നിന്ന് ഞാനും പുറത്താകും. Okay, so escape key is used to come out or escape from something that we are doing, something we are going on. Okay, next, backspace. See, how many of you know for what purpose we are using backspace? What is the meaning of back? If I say to go back, what is the meaning of that back, go back? Go back means? Move back, go behind. പുറകിലേക്ക് പോകുക എന്നർത്ഥം അല്ലേ. സോ നൗ ബാക്ക് സ്പേസ്, സോറി, ബാക്ക് സ്പേസ് കീ എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത് എന്നറിയാമോ? അവിടെ ആരായിരുന്നു കൈ ഉയർത്തിയാൽ? ടോഷിൻ ടൈറ്റസ്. ഓക്കെ, ഗുഡ്, കം ഓൺ ടോഷിൻ. ബാക്ക് സ്പേസ് എന്തിനാ ഉപയോഗിക്കുന്നത്? വെരി ഗുഡ് ബോയ്. വൈൽ ടൈപ്പിംഗ് ഇഫ് ദർ ആർ എനി മിസ്റ്റേക്സ് ഓർ ഇഫ് യു വാണ്ട് ടു ഡിലീറ്റ് സം ആൽഫബറ്റ്സ്, വാട്ട് വി വിൽ ഡു, വി വിൽ ജസ്റ്റ് പ്രസ് ദ കർസർ ആൻഡ് വി വിൽ ക്ലിക്ക് ഓൺ ബാക്ക് സ്പേസ്, ദെൻ ദാറ്റ് ലെറ്റർ വിൽ ബി ഡിലീറ്റഡ്. അത് അവിടെ വെച്ചിട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ കർസർ മൊത്തം മായ്ച്ച് 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 ഇങ്ങനെ അടുത്ത ലൈനെ കയറി, അടുത്ത ലൈനെ കയറി, അടുത്ത ലൈനെ കയറി, അങ്ങനെ എങ്ങും ഏഴ് വരെ പൊക്കുള്ളൂ. ബട്ട് ഇഫ് യു വാണ്ട് ടോട്ടലി, if you want to delete, we will select one at once. No, if we have to select, and then if you press the delete button or delete key all together at once, it will be deleted. ഇനി നമ്മൾ ബാക്ക് സ്പേസിൽ അടിക്കണമെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് മാത്രമേ ഡിലീറ്റഡ് ആവുകയുള്ളൂ. ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ഓരോ അക്ഷരങ്ങളും വീതം മാത്രമേ മായുകയുള്ളൂ. വെനീറ്റ കുട്ടി, കുഞ്ഞിവിടെ ശ്രദ്ധിക്ക്, ആ കുഞ്ഞാവ് അവിടെ കളിച്ചോട്ടെ, കുഴപ്പമില്ല, മോൾ അത് ശ്രദ്ധിക്കാതിരുന്നാൽ മതി കേട്ടോ. അവൾ അവളുടെ പണി നോക്കി അവിടെ ഇരുന്നോട്ടെ. Okay, so backspace key is used to delete one letters one by one. But delete key illo, delete la amma first select cheyga, then if you press delete all the data will be deleted. Nammal select cheyda athrayum bhagam complete otta time la delete aayi pogum. Backspace adangi only one letter, adu kaiya adutha letter, adutha letter angane. So nammal backspace kai edukkadirunnal endha sambhikkunnu arivo, nammal അറിയാതെ തന്നെ മൊത്തം ഡിലീറ്റ് ആയി പോകും, ഭയങ്കര സ്പീഡാണ്. ഓക്കെ, ദ ബാക്ക് സ്പേസ് കീ ഈസ് യൂസ് ടു എറൈസ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എറൈസ്? എറൈസ് മീൻസ് ഷഹമാവി, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മാർക്ക്? കീപ് യുവർ പെൻസിൽ ഡൗൺ. വാട്ട് ഓൾ ദ നോൺസെൻസ് ആർ ഡൂയിങ്? എറൈസ് മീൻസ് വാട്ട്? Okay, next question is to Shahama only. So Shahama, please listen in the class. Okay. മായ്ച്ച് കളയുക. നമുക്ക് വേണ്ടാത്തത് നമ്മൾ മായ്ച്ച് കളയും അല്ലേ. വി യൂസ് എറൈസർ വൈൽ വി റൈറ്റ് വിത്ത് പെൻസിൽ ആൻഡ് ഓള്. തെറ്റിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മായ്ക്ക റബ്ബർ ഉപയോഗിച്ച് മായ്ക്കും അല്ലേ. എടി ബെനീറ്റ, ആ കുഞ്ഞവിടെ കളിച്ചോട്ടെ, നീ അത് ശ്രദ്ധിക്കണ്ട മുത്തേ, നീ ഇവിടെ ശ്രദ്ധിക്ക, അവള് ചെറുതല്ല, അവൾ അവിടെ കളിച്ചോട്ടെ, നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, സോ ബാക്ക് സ്പേസ് ഈസ് യൂസ് ടു എറൈസ് ലെറ്റേഴ്സ് വൺ ബൈ വൺ. അവിടുത്തെ ഡിഫറൻസ് ശ്രദ്ധിച്ചോളുക, ലെറ്റേഴ്സ് വിൽ ബി ഡിലീറ്റഡ് വൺ ബൈ വൺ ബൈ യൂസിംഗ് ദ ബാക്ക് സ്പേസ് കീ. ബട്ട് ഇഫ് യു യൂസ് ഡിലീറ്റ് ബട്ടൺ, ദ ഹോൾ ഡാറ്റ ദാറ്റ് വി ഹാവ് സെലക്ടഡ് വിൽ ബി ഡിലീറ്റഡ്. ഈ മുഹമ്മദ്, മുഹമ്മദിന്റെ എല്ലാം എന്താ അൺമ്യൂട്ട് ആവുന്നത്, സൗണ്ട് വരുന്നുണ്ട്. ആസിയ സഫ, ആസിയ എവിടെ പോയി? ആസിയയുടെയും മുഹമ്മദിന് നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ,
So backspace key is used to erase letters to the left side of the cursor. For example, if you have typed mouse, by mistake you, and you want to erase the extra E, then move the cursor on the second E. See, I will show you now. I'll share the screen, please. See, now you can see, I hope. Here I have typed something. Simply just only alphabets typed, not a word and all. Chumma onna type cheyda. Appo enikku idina idinagathe ee J delete cheyanannu vicharikkuka. I want to delete that J. So what I will do, I'll bring and keep the J just left of this. Can you see that cursor now? കർസർ കാണുന്നുണ്ടോ മക്കളെ സ്ക്രീനിൽ? നീതയൊക്കെ കാണുന്നുണ്ടോ? നീത ഷഹമ കാണുന്നുണ്ടോ മത്തെ? ഓക്കെ, ഞാൻ എനിക്ക് ആ ജെ ഡിലീറ്റ് ചെയ്യണം. സോ ഐ വെന്റ് ആൻഡ് കെപ്റ്റ് ദ മൗസ് കർസർ ദേർ, അവിടെ വെച്ചു. ഇനി ഐ വിൽ ജസ്റ്റ് പ്രസ് ദ ബാക്ക് സ്പേസ് കീ. സി, ഐ ഹോപ്പ് യു ക്യാൻ സീ ദ കീബോർഡ് ഫ്രം ദിസ്. യു ക്യാൻ സീ പ്രോപ്പർലി ഓർ നോട്ട്, ഐ ഡോണ്ട് നോ. ഐ വിൽ ജസ്റ്റ് പ്രസ് ദ ബാക്ക് സ്പേസ്. സി, ദിസ് ഈസ് ബാക്ക് സ്പേസ് കീ ഇൻ മൈ കീബോർഡ്. സോ ഐ വിൽ പ്രസ് ദാറ്റ് backspace. Now J is deleted. Is there J now? Is there J now? No, it is deleted or erased. Okay, then if I want to ariyada adile prosa kudal alphabet poi le, if I want to delete all these, I brought the cursor there and kept, then I will just press. Once when I press, K is deleted, then H is deleted, G is deleted, J is deleted, F, G. So one by one I can delete. Oru aksharangalum delete cheyan pattum. If I want to delete this fastly, just avada the cursor vechittu backspace amathiya madhi. Press cheyidondirikkana edukkadiru namu mattum delete aayikkum. So fastly it is deleted. Then if I want to delete completely, wait. See, this much I typed. If I want to delete, first what I will do, I have to select full like this way, select it, no? Then delete press cheyda madhi. Delete key la amarthi kenjapothena mottham deleted aipoyi. Is there anything on this screen now? Screen il pendel undo illa? Cursor amarthumbum one by one aayittu pogum. Deleted anengil select cheyda part full pogum. Okay, പറഞ്ഞോ. നിതയ്ക്ക് എന്താ മോളെ പ്രശ്നം? കേക്കുന്നില്ല. മോളെ എണീറ്റിട്ട് അപ്പുറത്തോട്ട് മാറിയിരിക്കുക. നിത, പ്ലീസ് ഗെറ്റ് അപ്പ്, ചേഞ്ച് യുവർ പൊസിഷൻ. നിത, പ്ലീസ് ഗെറ്റ് അപ്പ് ആൻഡ് മൂവ് യുവർ പൊസിഷൻ. യു ചേഞ്ച് യുവർ പൊസിഷൻ, മൂവ് യുവർ സീറ്റ് വേർ യു ഗെറ്റ് നെറ്റ്വർക്ക്. പോയോ നിത? എവിടെ പോയി നിത? മോളെ എണീറ്റിട്ട് നെറ്റ് കിട്ടുന്ന ഭാഗത്തോട്ട് നീങ്ങിയിരിക്കുക കേട്ടോ. Can you hear me, Nida? Okay. See, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളുടെ ചിത്രത്തിൽ നോക്കിയ പേജ് നമ്പർ 38 കമ്പ്യൂട്ടറിലെ മൗസ് എന്ന് എഴുതിയേക്കുന്നല്ലേ. മൗസിന്റെ സ്പെല്ലിംഗ് എന്താ എഴുതിയേക്കുന്നേ? MOUSEE. Isn't it? So we want to delete one. But is the spelling correct there? Is that spelling correct, Avani? See, look in your textbook, page number 39. In that, two screen, the spelling of mouse is MOUSEE. Is that spelling correct? Spelling correct, huh? No. ഞാൻ ഐ ആസ്റ്റ് ഒള്ളി ആവണി. ആവണിയോട് ചോദിക്കുമ്പോ ആവണിയെ മാത്രമേ ആൻസർ പറയാവുള്ളൂ. ഞാൻ പലതവണ പറഞ്ഞു, ചോദിക്കുന്ന ആള് മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ എന്ന്. ഓക്കെ, ആവണി, ഈസ് ദർ എനി മിസ്റ്റേക്ക്? ഓക്കെ, ബെനീറ്റ, ഈസ് ദർ എനി മിസ്റ്റേക്ക് മൈ ഡിയർ, ഓർ ഈസ് ഇറ്റ് കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് മൗസ്? കറക്റ്റ് ഓർ നോട്ട്?
മൗസ് ആണോ അല്ലയോ? യെസ് ഓർ നോ? നോ. വാട്ട് ഈസ് ദി മിസ്റ്റേക്ക് ദേർ? അവിടെ രണ്ട് ഇ വന്നു. ഓക്കേ, the spelling is incorrect because double e is there. The correct spelling is m o u s e only, one extra e is there. Okay, one extra e is there. So if you want to delete that or if you want to erase that, what we have to do? A chitrathi thandirikkunnando cursor konde avade vechu എന്നിട്ട് ബാക്ക് സ്പേസ് കീ അടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ആൽഫബറ്റ് ഡിലീറ്റ്. ഇഫ് യു ഹാവ് റിട്ടൺ ഇൻ യുവർ നോട്ട്ബുക്ക് വിത്ത് യുവർ പെൻ, ക്യാൻ വി ഡിലീറ്റ് ദാറ്റ്? ഇഫ് യു ഹാവ് റിട്ടൺ ദ റോങ് സ്പെല്ലിംഗ് ഇൻ യുവർ നോട്ട്ബുക്ക് ലൈക്ക് ദിസ് വേ വിത്ത് യുവർ പെൻ, ക്യാൻ യു ഡിലീറ്റ് ഇറ്റ് ഓർ ക്യാൻ യു എറൈസ് ഇറ്റ്? നോ. And if you have written in your notebook with a pencil, can you erase it? Yes, you can erase with the eraser, but still it is not, it will not be look very nice, isn't it? Nammal oru ningal endengil oru note il kore sambhav ezhuthi adu delete cheythu kalanju. Delete means erase cheythu kalanju with eraser, rubber upayogichu ningal maichu kalanju. Pakshe adu aa page ningalkku kaanumbo oru bangi thonnuvo? Will it be fresh? No. It doesn't look nice, isn't it? It will not look nice. So you will take another page and you will write neatly, isn't it? Okay, here also, but in computer we have a facility. If you delete cheythu kalanju kaniyal avide endengilum paadukal kaanuvo? No, it will be very clean like as earlier. നമ്മൾ ബുക്കിൽ എഴുതിയിട്ട് പെൻസിലും കൊണ്ട് മായ്ച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാടും ഒക്കെ അവിടെ ഉണ്ടാകും അല്ലേ, ഒരു വൃത്തി ഉണ്ടാവില്ല പിന്നെ ആ പേജ് കാണാൻ. പക്ഷേ നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ഇഫ് യു എറൈസ് ഓർ ഡിലീറ്റ് ദർ വിൽ ബി നോ സിംബൽ ഓഫ് റൈറ്റിംഗ് ദർ ദാറ്റ് വി ഹാവ് റിട്ടൺ ദർ, നമ്മൾ എഴുതിയതിൻ്റെ യാതൊരു അടയാളം അവിടെ ഉണ്ടാവില്ല, വെരി ക്ലീൻ ആയിരിക്കും. ഓക്കെ, the delete key is used to erase letters to the right of the cursor. To use the delete key to erase the extra e in the above symbol, move the cursor before the last e with the help of arrow mark and press the delete key. ende or class undu ayina thambe adil ende or class undu sixth inde സോറി സെവന്തിന്റെ ഒന്ന് എടുക്കണം, അതും കൂടെ റീനെയിം ചെയ്തോളാം. ആ ഓർമ്മയുണ്ട്. ഓക്കെ, so use the caps lock key to type an entire word or sentence in capitals. Use the shift key when you few letters need to be typed in capitals and a word or sentence. So if you want to write full capital letters, how we have to write? We have to switch on the caps lock, or cap lock should be on, then whatever we type will be written in capital letters. And if you don't want full capital letters, means just press the caps lock off. Okay, Raju tapped these lines on computer, hacked trees for the walnuts and squeezed apples. My name is Raju. His teacher asked him to correct the spellings in the first line using the backspace key and those in the second lines using the delete key. What should he do? ഇവിടെ ആ ഓയ്യോ മക്കളെ, നമ്മുടെ ടൈം തീർന്നു, 1 minute left. ഇവിടെ ഒരു സെന്റൻസ് എഴുതി, പക്ഷെ അവനെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് ടൈപ്പ് ചെയ്തതിൽ. ആ മിസ്റ്റേക്ക് അവൻ്റെ ടീച്ചർ കണ്ടുപിടിച്ചു. അപ്പൊ ടീച്ചർ അവനോട് പറഞ്ഞു, യൂസ് ദ ബാക്ക് സ്പേസ് കീ ആൻഡ് കറക്ട് ദ സ്പെല്ലിങ്സ്. അതായത് ചിലയിടത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, അത് ബാക്ക് സ്പേസ് കീ ഉപയോഗിച്ച് അത് ശരിയാക്കാൻ പറഞ്ഞു അവൻ്റെ ടീച്ചർ. എങ്ങനെയായിരിക്കും ഹഗ് ട്രീസ്? ഇസ് ദർ എനി മിസ്റ്റേക്ക് ദർ? ഐ വാണ്ട് സെൽന എലിസബത്ത്, പ്ലീസ് അൺമ്യൂട്ട്. നമ്മുടെ ടൈം തീർന്നുകൊണ്ടിരിക്കുക, വേഗം അൺമ്യൂട്ട് ചെയ്യും മോളെ. പ്ലീസ് അൺമ്യൂട്ട് ഫാസ്റ്റ്ലി. അൺമ്യൂട്ട് ആകാൻ പറ്റുന്നില്ല.
മോൾക്ക് നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, അൺമ്യൂട്ട് ആവുന്നില്ല. ഞാൻ മ്യൂട്ട് ചെയ്ത, പക്ഷെ ഇവിടെ അൺമ്യൂട്ട് ആവുന്നില്ല. ഓക്കെ ഓക്കെ, സോ ലീവ് ഇറ്റ് ആകുന്നില്ല. ഓക്കെ മോളെ അൺമ്യൂട്ട് ചെയ്തോ. ആയില്ലേ. ഇനി ഞാൻ ഫസ്റ്റ് സെൻസ് ഹഗ് ട്രീസ്. ടൈം ഇല്ലടാ ചക്കര, വെയിറ്റ്, കട്ടായി പോകും ഇപ്പം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, അല്ലെ കട്ടായി പോകും. ഒരു മിനിറ്റ് പോലും ഇല്ല, അപ്പൊ എപ്പോഴും കട്ടാണ്. ഓക്കെ, ബൈ ദെൻ. നെക്സ്റ്റ് ട്യൂസ്ഡേ വി ഹാവ് ഐ തിങ്ക് നോ കമ്പ്യൂട്ടർ. ഓക്കെ, ബൈ. ഇവിടെ ആദ്യം ഒരു കുഞ്ഞിപ്പണിനെ കണ്ടായിരുന്നു. ബെനീറ്റ, വാട്ട് ഇസ് യുവർ സിസ്റ്റേഴ്സ് നെയിം? ബെനീറ്റ ഒരു മിനിറ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ.